ഹായ് എവറിവൺ, വെൽക്കം ടു സൗമ്യ സമ്മർ ഗാർഡൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ്. എന്താണെന്നല്ലേ ഇത് കണ്ടോ, എൻ്റെ 5 വർഷം പ്രായമായ ലെമൺ പ്ലാന്റും, ഇവിടെ നോക്ക്, 2 വർഷം പ്രായമായ നമ്മുടെ കോവലും, പിന്നെ ഇവിടെ 5 വർഷം പ്രായമായ ഒരു കറിവേപ്പും ഉണ്ട്. അപ്പൊ ഇവർക്കെല്ലാവർക്കും നമ്മളെന്നൊരു പുതിയ മണ്ണും പുതിയ സ്ഥലവും കൊടുക്കാൻ പോവുകയാണ്. കാരണം ഇതൊക്കെ ഇരിക്കുന്നത് മണ്ണ് ഭയങ്കര പഴയതാണ്. അപ്പൊ നമ്മൾ ഈ മണ്ണൊക്കെ മാറ്റി നല്ല ഇച്ചിരി ചാണകമൊക്കെ മിക്സ് ചെയ്ത് നല്ലൊരു മണ്ണിൽ നല്ലൊരു ചട്ടിയിലേക്ക് ഇതുങ്ങളെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറയണം, ഒന്ന് മാറ്റി വെക്കാൻ പോവാണ്. ആ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ച പ്രോമിക്സ് ആണ് മണ്ണാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, 112 ലിറ്റർ ആണ് ഇത്. $19 ആണ് ഇതിന്റെ വില. അപ്പൊ നമ്മൾ ഈ മണ്ണാണ് ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. ഈ മണ്ണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് പ്രീമിയം ഓർഗാനിക് വെജിറ്റബിൾ ആൻഡ് ഹെർബ് മിക്സ് ഉള്ള മണ്ണാണ്. അത് മാത്രമല്ല, ഈ മണ്ണ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ലിഫ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഇത് മൈക്രോ ആക്റ്റീവ് ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്ന മണ്ണാണ്. അപ്പൊ നമുക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ സമ്മറി വെളിയിൽ വെച്ചിട്ട് നമ്മൾ വിന്റർ ഫോൾ ഒക്കെ ആകുമ്പോൾ എടുത്ത് അകത്ത് വെക്കും. അപ്പൊ നമുക്ക് ഈ പോട്ടിന് അത്ര വലിയ വെയിറ്റ് തോന്നത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മണ്ണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു നല്ല മണ്ണാണ്. ആക്ച്വലി ഞങ്ങളുടെ ബാക്ക് യാർഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ ബാക്ക് യാർഡിൽ നിന്ന് പുല്ലൊക്കെ മാറ്റി ഞങ്ങൾ ഇവിടെ മുഴുവൻ സെറാമിക് ടൈല് പോലത്തെ ടൈലിട്ടിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ പുല്ല് എന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, മഴ പെയ്യുമ്പം ഇവിടെ വെള്ളം കെട്ടിക്കിടന്നിട്ട് ഭയങ്കര ഇങ്ങനെ ചെളിയാവുമായിരുന്നു. അതിൽ നിന്നൊരു മോചനമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഐഡിയ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ നമ്മുടെ സറൗണ്ടിങ്സ് വൃത്തികേടാകാതിരിക്കാൻ ഞങ്ങളിവിടെ ഒരു മണ്ണിൻ്റെ തന്നെ ചാക്ക് വിരിച്ചേക്കാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചാക്ക്. അപ്പൊ നമ്മൾ ഈ ചാക്കിലേക്ക് ഈ മണ്ണ് ഇങ്ങോട്ട് ഇടും. അപ്പൊ നമുക്ക് ഇവിടെയൊക്കെ വൃത്തികേടാകാതെ കിട്ടുകയും ചെയ്യും. നമ്മുടെ മണ്ണെല്ലാം നമ്മളിങ്ങനെ നമ്മുടെ ഷീറ്റിലേക്ക് കുടഞ്ഞിട്ടു. ഈ മണ്ണിലേക്ക് നമ്മൾ ഉണക്ക ചാണകം മിക്സ് ചെയ്യുവാണ്. ഈ ഉണക്ക ചാണകം ഞങ്ങൾ കഴിഞ്ഞ വർഷം വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. അത് നമ്മുടെ ബാഗിൽ ഇരുന്ന് നല്ലോണം ഉണങ്ങി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ചാണകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ചാണകം ഇപ്പൊ ഉണങ്ങിയത് കൊണ്ട് ഇതിന് വലിയ മണമൊന്നുമില്ല. അപ്പൊ നമ്മുടെ നെയ്ബേഴ്സിനൊന്നും കംപ്ലയിൻസ് ഒന്നും ഉണ്ടാകത്തില്ല മണം വന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഇതൊരു നല്ല ഐഡിയയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ചാണകം കിട്ടുമെങ്കിൽ, നിങ്ങൾ ആ ചാണകം ബാഗിൽ വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ചാണകം ഈ മണ്ണുമായിട്ട് മിക്സ് ചെയ്യുവാണ്. നമ്മൾ ഈ ചാണകം മണ്ണുമായിട്ട് മിക്സ് ചെയ്തതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ചാണകത്തിൽ നിന്നുള്ള ഗുണവും വളവും എല്ലാം ഈ നമ്മുടെ ചെടിക്ക് കിട്ടും. അപ്പം നമുക്ക് ചെടിക്ക് പ്രത്യേകം വളം കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പം നമ്മൾ ഇത് അകത്ത് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചെടിക്ക് വളമൊക്കെ കിട്ടും. അത് ചെടി വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ചാണകം മിക്സിങ് മണ്ണുമായിട്ട് നമ്മൾ ഈ പുട്ടും പഴവും കുഴക്കുന്ന പോലെ നമുക്ക് അങ്ങനെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. മണ്ണിനെ നമ്മൾ പുട്ടായും ചാണകത്തിനെ പഴമായി സങ്കല്പിച്ചിട്ട് നമ്മൾ അങ്ങ് കുഴക്കുവാണെങ്കിൽ വർക്ക് ഭയങ്കര ഈസിയാണ്. അയ്യേ എന്നൊക്കെ പറഞ്ഞ് കുഴച്ചാൽ ചിലപ്പം ആ മണ്ണിന് ചാണകവുമായിട്ട് ഇഴകി ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു പുട്ടും പഴവും എഫക്റ്റ് കൊടുക്കുവാണെങ്കിൽ നല്ലതുപോലെ മണ്ണുമായിട്ട് ഇഴകി ചേരും. അപ്പൊ നമ്മുടെ കാര്യം ഭയങ്കര ഈസി ആകും കേട്ടോ. ഈ ലെമൺ പ്ലാന്റിനെ നമ്മൾ ഇതിൻ്റെ മണ്ണ് നമ്മൾ ഈ ഇവിടെ കണക്കുന്ന ഈ ഷീറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിന് പുതിയ മണ്ണും പുതിയ ചട്ടിയും കൊടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. നിറച്ച് വേരുകളാണ് ഇതിന്. ആക്ച്വലി ഇതിനകത്ത് 3 ലെമൺ ട്രീ ഉണ്ട്. ഇത് കണ്ടോ, ഈ മണ്ണ് കുറച്ച് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വേരുകളാണ്. നല്ല ഭംഗിയുണ്ട് വേരൊക്കെ കാണാനായിട്ട്. ഇത് കണ്ടോ, 3 ലെമൺ പ്ലാന്റിൻ്റെ വേരെല്ലാം കൂടെ ഇഴുകി ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിതിനെ, ഞാൻ ഈ പ്ലാന്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് ഇങ്ങനെ തന്നെ ഇത് പോട്ട് ചെയ്യാനാണ് താല്പര്യം. അപ്പം ഞാൻ ഇങ്ങനെ തന്നെ ഈ മണ്ണ് മാത്രം ഒന്ന് മാറ്റിയിട്ട് ഈ വേരൊക്കെ ഒന്ന് ലൂസിനാക്കിയിട്ട് നമ്മൾ വേറെ ചട്ടിയിലേക്ക് റീപോട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പറ്റുന്നത്ര മണ്ണ് തൂത്തെടുക്കുകയാണ് വേരിനകത്തു നിന്ന്. ഇത് മുഴുവൻ വേരാണ് കേട്ടോ. നമ്മൾ വേര് മണ്ണ് ശരിക്കും പറഞ്ഞാൽ ഈ വേരിൽ നിന്ന് കൊട്ടിക്കളയുവാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ വേര് പൊട്ടാതിരിക്കും. അപ്പോൾ പ്ലാന്റിന് ഒത്തിരി ഇഞ്ചുറി ഒന്നും സംഭവിക്കത്തില്ല. അപ്പോൾ പ്ലാന്റ് സേഫ് ആയിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ കൊട്ടിക്കളയുന്നത്. നമ്മൾ മണ്ണെല്ലാം കൊട്ടിക്കളഞ്ഞ ശേഷം നമ്മൾ വാട്ടർ വെച്ചൊന്ന് ഫ്ലഷ് ചെയ്യുവാണ്. ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് വാട്ടർ ഫ്ലഷ് ചെയ്യുമ്പോൾ ആ ഇടയ്ക്കിരിക്കുന്ന വേരിൻ്റെ ഇടയ്ക്കുള്ള മണ്ണെല്ലാം പോകും.
നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ലെമൺ പ്ലാന്റ് കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. ഇത് വേരിലൊക്കെ കുറച്ച് മണ്ണേ ഉള്ളൂ, നോക്കിക്കേ, കുറച്ച് മണ്ണേ ഉള്ളൂ. അങ്ങനെ കുളിച്ചപ്പോ ദേ ആ മണ്ണൊക്കെ തെറിച്ച് അവരങ്ങ് ചെളി പിടിച്ച് കിടക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി ഇവരെ കുളിപ്പിച്ചെടുക്കാനായിട്ട്, കണ്ടോ. അപ്പൊ നമ്മൾ നേരത്തെ ഇരുന്ന ചട്ടിയേക്കാളും കുറച്ചും കൂടെ വലിയൊരു ചട്ടി എടുത്തിട്ട് അതിന്റെ അടിയിൽ ഇച്ചിരി മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇനി ആ ലെമൺ പ്ലാന്റ് എടുത്തു വെക്കാം. അങ്ങനെ നമ്മൾ ആ ലെമൺ പ്ലാന്റ് ചട്ടിക്കകത്ത് വെച്ചിരിക്കുകയാണ്, കണ്ടോ. ഇനി അവിടെ മണ്ണിട്ട് കൊടുക്കാനായിട്ട് കുറേ സ്പേസ് ഉണ്ട്. അപ്പം ആ സ്പേസിലൊക്കെ നമുക്ക് നമ്മൾ ചാണകവും മണ്ണും മിക്സ് ചെയ്തേക്കുന്ന അതിട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ആ മണ്ണൊക്കെ ഇങ്ങനെ ചുറ്റു ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ലെമൺ പ്ലാന്റിന് ആകെപ്പാടെ ഹാപ്പിയാകും കേട്ടോ. പുതിയ ചട്ടി, പുതിയ മണ്ണ്, 5 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലെമൺ പ്ലാന്റ് കായ്ക്കാൻ 7 വർഷം ആവുമെന്നാണ് ആളുകൾ പറയുന്നത്. ഇനി നേരത്തെ വല്ല മിറക്കൾ സംഭവിച്ചാലോ, അതുകൊണ്ട് നമുക്ക് വല്ല ഹാപ്പി ന്യൂസും കിട്ടിയാലോ. ഇപ്പൊ ഈ നല്ല ചാണകവും മണ്ണും ഒക്കെ അവർക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ല വളമായിട്ടിരിക്കട്ടെ. അങ്ങനെ നമ്മുടെ തക്കുടു ലെമൺ പ്ലാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കേട്ടോ. പുതിയ ചട്ടി, പുതിയ മണ്ണ്, അവനങ്ങനെ സന്തോഷിച്ച് നിൽക്കുവാണ്. സംഭവം വേറൊരു സംഭവം കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ കൈതച്ചക്ക അടിപൊളിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഇന്നാൾ കണ്ടതിനേക്കാളും അവൻ ഇച്ചിരി കൂടെ മുഴുത്തു. അവൻ്റെ മണ്ണും ചട്ടിയും നമ്മൾ മാറ്റുന്നില്ല, കണ്ടോ, അടിപൊളിയല്ലേ. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് കാണാനായിട്ടൊരു കുളിർന്ന കാഴ്ച. അടുത്ത് നമ്മൾ മണ്ണ് മാറ്റാൻ പോണ നമ്മുടെ കോവലാണ്. അപ്പൊ കോവലിന്റെ നീണ്ട വള്ളിയൊക്കെ നമ്മൾ മുറിച്ച് കളയുവാണ്. ഇത് കഴിഞ്ഞ വർഷം അകത്തിരുന്നപ്പം വളർന്നതാണ്. അപ്പൊ ഈ പഴയ വള്ളികളൊക്കെ നമ്മൾ മുറിച്ച് കളയുകയാണ്. ശരിക്കും പറഞ്ഞ സങ്കടമുണ്ട് കേട്ടോ. എന്നാലും സാരമില്ല, ഇനി പുതിയതായിട്ട് ഉണ്ടാവാനും കായ്ക്കാനും അല്ലേ നമ്മൾ ഈ പഴയ വള്ളികൾ മുറിച്ച് കളയുന്നത്. ഇങ്ങനെ ഇന്ന് അവർക്കൊരു ഹെയർ കട്ടാണ് കേട്ടോ, ഹെയർ കട്ടിംഗ് ഡേ. പുതിയ ചട്ടി കിട്ടുന്ന ദിവസം. എന്തൊക്കെ നല്ല കാര്യങ്ങളാന്ന് നോക്ക്. ശരിക്കും പറഞ്ഞ ഈ മനുഷ്യരെ പോലെ തന്നെയാണ് പ്ലാന്റ്സും. അവർക്ക് ഇങ്ങനെ ഒരു ഹെയർ കട്ട് ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ശരിക്കും എന്റെ മനസ്സിൽ ഇപ്പൊ ഇവരൊക്കെ തുള്ളിച്ചാടുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ഇവർക്ക് പുതിയ സ്ഥലം, പുതിയ മണ്ണ്, പിന്നെ ഇവർക്ക് ഇവരുടെ മുടിയൊക്കെ വെട്ടുന്നത്. അപ്പൊ ഇവർക്ക് ശരിക്കും തുള്ളിച്ചാടുമായിരിക്കും. അപ്പൊ നമ്മുടെ കോവലിനെ നമ്മൾ ചട്ടിക്കകത്ത് നിന്ന് എടുത്തു. ഇതിന് ആ നാരകത്തിന്റെ അത്രയും വേരില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പ്ലാന്റിന് പ്രായം കുറവാണ്. നാരകം 5 വർഷം ആയതായിരുന്നു, പക്ഷെ കോവൽ 2 വർഷം ആയിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇതിന് അത്രയും വേരുകളൊന്നുമില്ല, കുറച്ച് കുറച്ച് വേരുകളൊക്കെ ഉള്ളൂ. അപ്പൊ ഇതിന്റെ മണ്ണ് നമ്മളൊന്ന് മാറ്റാൻ പോവുകയാണേ. ഓ, വലിയ കിഴങ്ങൊക്കെ ഉണ്ട് കേട്ടോ. സാധാരണ പയറിന്റെ അടിയിൽ ഞാൻ ഇങ്ങനത്തെ കിഴങ്ങ് കണ്ടിട്ടുണ്ട്. ഇതിനാണ് കോവലിന്റെ അടിയിൽ കിഴങ്ങ് കാണുന്നത്. ഈ കോവലിന്റെ അടിയിലെ കിഴങ്ങ് നമ്മൾ ഒന്നിനും ഉപയോഗിക്കാറില്ല, എന്റെ അറിവിലില്ല കേട്ടോ. ഇത് വിഷാംശമൊക്കെ അടങ്ങിയതായിരിക്കും അത്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിവുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. ശതാവലിയുടെ ഒക്കെ കിഴങ്ങ് ഉപയോഗിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിൻ്റെ ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. അങ്ങനെ ആ മണ്ണെല്ലാം നമ്മൾ ഇളക്കി മറിച്ചു. നമ്മൾ ലെമൺ പ്ലാന്റിനെ ഇളക്കി മറിച്ചപ്പോ വേര് മാത്രമായിരുന്നു, പക്ഷെ ഇതിനങ്ങനെയല്ല, ഇതിന്റെ വേര് അത്ര പ്രായമായിട്ടില്ല. അങ്ങനെ അതെ, അവൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഈ ചട്ടിക്കകത്തോട്ട് നമ്മുടെ പുട്ട് മിശ്രിതം ചേർത്ത്, പുട്ടും പഴവും, ദാറ്റ് മീൻസ് ചാണകപ്പൊടിയും മണ്ണും. അങ്ങനെ നമ്മുടെ കോവലിനെ ഇതിനകത്തോട്ട് വെക്കുകയാണ്. നമ്മൾ വെച്ചു കൊടുത്തു.
നമ്മളങ്ങനെ പുതിയ മണ്ണിട്ട് കൊടുക്കുകയാണ്. ശരിക്കും ഗാർഡനിങ് ഒരിക്കലും ഒരു ഈസി ജോബ് അല്ല, നല്ല ഹാർഡ് വർക്ക് വേണ്ടതാണ്. ഇവിടെ ഇപ്പം എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഇങ്ങനെ കോവലിന് പുതിയ മണ്ണൊക്കെയായി. അങ്ങനെ നമ്മുടെ കോവലും അങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, നമ്മളതിനൊരു സപ്പോർട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പുതിയ മണ്ണ്, പുതിയ ചട്ടി, അങ്ങനെ നമ്മുടെ കോവൽ റെഡിയായി. ഇതെൻ്റെ അടുത്ത ചട്ടി കോവലാണ്. ഇതിനകത്ത് കണ്ടോ വേറൊരല്ല വളർന്ന് നിൽക്കുന്നത്. ഇതെന്തലയാണെന്നറിയാവോ? ഇത് ഒരു പൊട്ടറ്റോയാണ്. ആക്ച്വലി നമ്മൾ കഴിഞ്ഞ വർഷം പൊട്ടറ്റോ ചട്ടിക്കകത്ത് വെച്ചപ്പോൾ അതിൻ്റെ മണ്ണ് എങ്ങാണ്ട് ഇതിനകത്ത് വീണതാണ്. കണ്ടോ, നമ്മൾ എത്ര മാറ്റിയാലും ഈ പൊട്ടറ്റോ ഭയങ്കര ഇൻവേസീവായിട്ട് കാണുന്നിടത്തൊക്കെ വളർന്ന് വീഴും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പൊട്ടറ്റോ ഒരു സെപ്പറേറ്റ് ചട്ടിക്കകത്ത് കുഴിച്ചു വെക്കാൻ. അപ്പൊ നമുക്ക് ഇതിൻ്റെ മണ്ണിഞ്ഞ് മാറ്റിയാലോ. ഇതുണ്ടോ, ആ പൊട്ടറ്റോ ചെടി വലിച്ചു പറിച്ചപ്പോൾ എനിക്ക് രണ്ട് കുഞ്ഞു ചെറിയ പൊട്ടറ്റോ കിട്ടി കേട്ടോ. മുട്ട പോലെയുണ്ട്, കാടമുട്ടയാന്ന് പറയും. നമ്മൾ ആ വലിയ പോട്ടില് കോവല് മണ്ണ് ഇങ്ങോട്ട് ഡംപ് ചെയ്തിരിക്കുകയാണ്. ഇതിനും വലിയ വേരുകളൊന്നുമില്ല. ഏറ്റവും കൂടുതൽ വേരുണ്ടായിരുന്നു ലെമൺ പ്ലാന്റിനായിരുന്നത്. ഇതുണ്ടോ, ഇതിനും അത്ര വലിയ വേരൊന്നുമില്ല. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാന്റിന് അധികം ഇലയൊന്നും ഉണ്ടായില്ലേ. അപ്പം നമുക്ക് തോന്നി തന്നെ ഈ ചട്ടിക്കകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഈ ഒഴിക്കുന്ന വെള്ളമൊന്നും വെളിയിലോട്ട് പോകുന്നില്ല. അങ്ങനെ എന്തൊക്കെയോ ഒരു മാറ്റം അതിന് സംഭവിച്ചിരുന്നു. ഈ ചട്ടിയുടെ ഒരു ഗുണം കണ്ടോ, ഇതിനകത്ത് നിറയെ ഹോൾസ് ഉണ്ട്. സാധാരണ നമ്മൾ ചട്ടി വാങ്ങിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം നോക്കണം, നമ്മൾ ചിലപ്പോൾ ഹോൾസ് ഇടേണ്ട വരും. പക്ഷെ ഇത് നല്ല ഹോൾസ് ഉണ്ട് ഇതിനകത്ത്. അതുമാത്രമല്ല, ഈ ചട്ടിയുടെ വില നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് 18.99 ഡോളറിൻ്റെ ചട്ടിയാണ്. ഇത് നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു ചട്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇൻഡോർ ഈ സമ്മറിൽ പ്ലാന്റ് വെളിയിരുന്നിട്ട് ഫോളിലൊക്കെ എടുത്ത് വെക്കാണെങ്കിൽ കുറച്ച് വലിയ ചട്ടി എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യണം. നമ്മൾ ആദ്യം മിക്സ് ചെയ്ത മിക്സ് തീർന്നു മണ്ണും ചാണാനും. നമ്മൾ അടുത്തത് മിക്സ് ചെയ്യുവാണ്. രണ്ട് തട്ടി നിറച്ചപ്പോഴേ നമ്മുടെ മണ്ണ് ഒക്കെ തീർന്നു. നിങ്ങൾ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫാമിലൊക്കെ പോയി ചാണാനൊക്കെ എടുക്കാവുന്നതാണ്. അത് നമ്മുടെ പച്ചക്കറിക്ക് ഒത്തിരി ഗുണം ചെയ്യും. നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ നമുക്ക് ചാണാനൊക്കെ എങ്ങും പ്രത്യേകം പോയി എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരുടെയും വീട്ടിലൊരു പശുവൊക്കെ കാണും. പക്ഷെ ഇവിടെ എങ്ങനെയല്ലല്ലോ. ഇവിടെ നമ്മൾ ഫാമൊക്കെ നോക്കി അവിടെ ഈ ചാണകമൊക്കെ വിൽക്കുന്ന സ്ഥലം കാണും. വലിയ പൈസയൊന്നും കാണത്തില്ല. നമ്മളത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ചാണാൻ എടുത്തത് ഇവിടെ അടുത്തുള്ളൊരു ഫാമിൽ നിന്നാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബിക്കിന് 25 ഡോളർ കൊടുത്താണ് എടുത്തത്. നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾ കുറച്ച് ബാഗൊക്കെ ആയിട്ട് പോയിട്ടുണ്ടോ. നമ്മൾ ഈ പ്ലാസ്റ്റിക് ബാഗാണ് എടുത്തത്. ഈ ഗാർബേജ് ബാഗ് ആയിട്ട് കൊണ്ടുവന്ന് പോയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും ചാണാൻ എടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഗാർഡന് ഭയങ്കര ഗുണം ചെയ്യും. ഒരു നാച്ചുറൽ ഫെർട്ടിലൈസറാണ്. നമ്മൾ വേറെ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ചാണാൻ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇപ്പം നമ്മൾ കോവല് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഈ കോവലിന് നല്ല ഭംഗിയുള്ള വലിയ കിഴങ്ങൊന്നുമില്ല കേട്ടോ, നല്ല ഭംഗിയുള്ള വേരുകളാണ്. നമ്മൾ മണ്ണിട്ട് കൊടുത്തു. നമ്മൾ അത് ഒറ്റ ചോടായതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു ചോടും കൂടെ വെച്ചു. ഇൻ കേസ് ആ ചോടിന് എന്തെങ്കിലും സംഭവിച്ചാൽ വേറൊരു കമ്പ് വളർന്നു വരാനായിട്ട്. അപ്പോൾ രണ്ട് ചോട് കോവൽ നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ഇതൊക്കെ പിടിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ രണ്ട് കോവലും നമ്മൾ മണ്ണിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് പുതിയ ചട്ടി, പുതിയ മണ്ണ്. അടിപൊളി. നമ്മൾ അതിനൊരു സപ്പോർട്ടും വെച്ച് കൊടുത്തു. നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം സപ്പോർട്ടിനകത്താണ് ഈ ഇത് നിൽക്കുന്നതെന്ന്. നമ്മൾ സപ്പോർട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ സുന്ദരി കറിവേപ്പാണ്. ഇത് 5 വർഷം പ്രായമായ കറിവേപ്പാണ്.
ഇത് ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങളുടെ ആൻറ്റി ഈ വീട്ടിലേക്ക് വന്ന സമയത്ത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പാണ്. ഇപ്പം ഇവൻ അമേരിക്കൻ ആണ് കേട്ടോ, ഇത് അമേരിക്കൻ കറിവേപ്പാണ്. അടുത്ത് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോണ നമ്മുടെ ഈ കറിവേപ്പാണ്. ഇത് 5 വർഷം പ്രായമായ കറിവേപ്പാണ്. അപ്പൊ ഇവൻ അന്ന് 5 വർഷം തൊട്ടിരിക്കുന്ന ചട്ടിയാണിത്. ഇതിൽ കണ്ടോ, ഇതിന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ മാറ്റിവെച്ച് ഈ കറിവേപ്പിനെ നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് മാറ്റുന്നതായിരിക്കും. കറിവേപ്പ് ആക്ച്വലി ഇവിടെ പിടിക്കാൻ ഭയങ്കര പാടുള്ളൊരു വസ്തുവാണ്. ഈ കറിവേപ്പ് വേണമെന്നുള്ളതിൻ്റെ വലിയ ആഗ്രഹം കാരണം എൻ്റെ ആൻറ്റി കൊണ്ടു തന്ന കറിവേപ്പാണിത്. ഇത് നല്ലതുപോലെ എല്ലേ ഉണ്ടാകും കണ്ടോ, നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നില്ല. ഇത് അമ്മയും കുഞ്ഞുമാണ് കണ്ടോ. അമ്മ ഇവിടെ വയസ്സൊക്കെ ആയി, 5 വയസ്സൊക്കെ ആയി. കുഞ്ഞ് ആക്ച്വലി 1 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഈ സുന്ദരിമാരെ ഇന്ന് പറിച്ചു മാറ്റിവെക്കാം. അങ്ങനെ കറിവേപ്പിനുള്ള മണ്ണ് അവിടെ റെഡിയാകുമ്പോൾ ഞാൻ എൻ്റെ ചൈവ് കാണിക്കാം. ചൈവിന്റെ പൂ ഇതുവരെ വിരിഞ്ഞില്ല, അത് കണ്ടോ, മൊട്ടുകളൊക്കെ നിൽക്കുന്ന കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എൻ്റെ ഷോർട്സിലൊക്കെ നിങ്ങൾ ചൈവ് ഒത്തിരി കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഈ ചൈവ് കണ്ടോ, ഇനി ഇത് പൂവൊക്കെ വിരിയും, പൂവും ഇതിന് തണ്ടുമൊക്കെ നമുക്ക് സാലനകത്തൊക്കെ ഇട എടുക്കാം. നമ്മൾ മുട്ട പൊരിക്കുമ്പോഴൊക്കെ ഇതിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്, ടേസ്റ്റിയാണ്. ഗാർലിക്ക് സ്മെല്ലാണ്, ഇത് ഗാർലിക് ചൈവാണ്. ഈ ഹെർബ് നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കാം, ഇതൊരു പെരിനിയൽ പ്ലാന്റ് ആണ്. നമ്മൾ വർഷാവർഷം എടുത്ത് അകത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വെളിയിൽ തന്നെ നിന്നാൽ നമ്മൾ വിന്റർ കഴിയുമ്പോൾ ഇത് അവിടെ സ്പ്രിംഗ് ടൈമിൽ ഉണ്ടായി വരും. നിങ്ങളുടെ ഹെർബ് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഗാർലിക് ചൈവ്. ഇപ്പൊ അമ്മേനെയും കുഞ്ഞിനെയും നമ്മൾ ചട്ടിക്കകത്ത് നിന്ന് എടുക്കുകയാണ്. വരുന്നില്ല കേട്ടോ, ഓ അവർ വന്ന് വന്നു. ഓ കറിവേപ്പ് നമുക്ക് കുരുവിട്ട് മുളപ്പിക്കാറുണ്ട്. ഇത് ശരിക്കും വേര് പൊട്ടിയാണ് ഉണ്ടായേക്കുന്നത്, ഇത് കണ്ടോ, ഒറ്റ വേരി നിന്ന് ഉണ്ടായേക്കുവാണ്. നല്ല കറിവേപ്പിന് മണമുണ്ട് ഇവിടെയൊക്കെ. കുഞ്ഞിനെ പറിച്ചെടുത്ത് കുഞ്ഞിന്റെ പേരും അമ്മയുടെ പേരുമായിട്ട് ചേർന്നിരിക്കുന്നു തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കുഞ്ഞു സുന്ദരീനെ അമ്മയുടെ കയ്യിൽ നമ്മൾ വേർപ്പെടുത്തി എടുത്തിരിക്കുകയാണ്. ഇന്ന് കുഞ്ഞിനെ നമുക്ക് വേറൊരു ചട്ടിക്കകത്തും അമ്മേനെ വേറൊരു ചട്ടിക്കകത്തും വെക്കാം. അപ്പൊ നമുക്ക് ഒത്തിരി ഒത്തിരി കുഞ്ഞുങ്ങൾ ഉണ്ടായി വരും. ഇത് വേര് എന്നുണ്ടായ കറിവേപ്പാണ്, ഇതുകൊണ്ട് ഒറ്റ വേരാണ്. ആ വേരിൽ നിന്നാണ് ഈ കറിവേപ്പ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ വേരിനൊന്നും ഇഞ്ചുറി പറ്റാതെ നമ്മൾ കറിവേപ്പിനെ പുതിയൊരു ചട്ടിക്കകത്തേക്ക് വെച്ചു. നമുക്ക് ചുറ്റും മണ്ണിട്ട് കൊടുക്കാം. ഈ ട്രാൻസ്പ്ലാന്റ് നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്ലാന്റിനെ അഫക്റ്റ് ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 5 വർഷം പ്രായമായ കറിവേപ്പാണ്. നമുക്ക് നല്ലപോലെ മണ്ണിട്ട് ഉറപ്പിക്കാം. ഇതിന്റെ വേരിന്റെ ആ ഒരു ഘടന കൊണ്ട്, കാരണം ഒരു നിലനിൽപ്പ് കൊണ്ട് അത് ശരിക്കും ഒരു സൈഡിലാണ് കറിവേപ്പ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ സെന്ററിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വേര് തട്ടും, അതുകൊണ്ട് അതൊരു സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ വേറെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് എളുപ്പമുണ്ട്, സൈഡ് സൈഡിൽ കൂടെ ഒക്കെ വന്നോളും. നമ്മുടെ കറിവേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കറിവേപ്പിനെ വേറൊരു ചട്ടിയിലേക്ക് വെച്ചു. വെച്ചതിന് ശേഷം നമ്മൾ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ചട്ടിയിൽ നിന്ന് ഊറി പോകുന്ന അത്രയും നേരം വരെ നല്ലോണം നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ എല്ലായിടത്തും വെള്ളം എത്തുകയുള്ളൂ. കുഞ്ഞിനെ നമ്മൾ ചെറിയൊരു ചട്ടിക്കകത്തിട്ട് വെക്കുവാണ്.
അപ്പൊ കുഞ്ഞിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഇന്നത്തെ ട്രാൻസ്പ്ലാന്റിംഗ് വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ എല്ലാ പച്ചക്കറിക്കും ദേ കോവലും നാരകവും കറിവേപ്പിനും എല്ലാം പുതിയ ചട്ടി കിട്ടിയിരിക്കുകയാണ് കണ്ടോ. എല്ലാത്തിനും പുതിയ ചട്ടി, പുതിയ മണ്ണ് എല്ലാം ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഹോപ്പ്ഫുള്ളി നമ്മൾ വിചാരിക്കുന്നത് ഇവരൊക്കെ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു പ്രൊഡക്ഷൻ തന്നെ തരുമെന്ന് കണ്ടോ. കറിവേപ്പൊക്കെ ഹാപ്പിയാണ്. അപ്പൊ നമ്മൾ എല്ലാവരെയും ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വർഷങ്ങളായിട്ടുള്ള ചെടികളോ പച്ചക്കറികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒന്ന് ട്രാൻസ്പ്ലാന്റിംഗ് ട്രൈ ചെയ്യാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മണ്ണൊക്കെ മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. നിങ്ങൾ കണ്ടോ ലെമൺ പ്ലാന്റിന് തന്നെ ഒത്തിരി വേരുകളായിരുന്നു, അതായത് മണ്ണ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ പുതിയ മണ്ണ് ആഡ് ചെയ്യാൻ നമ്മുടെ ചട്ടിക്കകത്ത് സ്ഥലമില്ല. അങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മളൊരു വലിയ ചട്ടി നോക്കിയിട്ട് ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ എൻ്റെ വീഡിയോ ഫുള്ളും വാച്ച് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സൗമ്യ സമ്മർ ഗാർഡൻ സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.